പറയാതിരിക്കാൻ വയ്യ. പറയേണ്ടത് പറയുക തന്നെ വേണം. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പറഞ്ഞു പോകും. കഴിഞ്ഞ ദിവസം നമ്മുടെ കെ ബി ഗണേഷ് കുമാർ എം എൽ എ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ പോലീസ് തലപ്പത്തുള്ള ചില ഐ പി എസ് സേമാന്മാരെയും പോലീസ് സുരക്ഷ നൽകുന്ന അധികാരികളെയും കണക്കിനങ്ങ് വിമർശിച്ചു. വിമർശനം എന്ന് പറഞ്ഞാൽ പോരാ, ബെല്ലും ബ്രേക്കുമില്ലാത്ത വിമർശനം. ഐ പി എസുകാർക്ക് കയ്യിൽ ഉളുക്കുണ്ടോ? ടി വി ഓൺ ചെയ്യാനും വാഹനത്തിൻ്റെ ഡോർ തുറന്നു കൊടുക്കാനും ഗൺമാൻമാർ വേണം. വനിതാ ഐ പി എസുകാരെയും വെറുതെ വിട്ടില്ല. എസ് പി വന്നാൽ ഗൺമാൻ ഡോർ തുറന്നാലേ പുറത്തിറങ്ങൂ. അച്ഛൻ്റെ പ്രായമുള്ള പോലീസുകാരെ കൊണ്ടാണ് ഇത് ചെയ്യിക്കുന്നത്. ഇത് ശരിയാണോ? ജന്മികളോ മറ്റോ ആണോ? സ്വന്തമായി ഡോർ തുറക്കാൻ കയ്യിൽ ഉളുക്കുണ്ടോ? ഓർഡർലി സംസ്കാരത്തിൻ്റെ കാലം കഴിഞ്ഞു. ചിലർ എനിക്കും സ്നേഹം കൊണ്ട് ഡോർ തുറന്നു തരും. വേണ്ടാന്ന് ഞാൻ പറയും. ഡോർ തുറക്കാൻ ആരോഗ്യമില്ലാത്തപ്പോൾ അത് നോക്കാം. ഇപ്പോൾ ആരോഗ്യമുണ്ട്. പോലീസിനെ കാണേണ്ടത് അങ്ങനെയല്ല. എം എസ് സിയും മറ്റും പഠിച്ചവരൊക്കെയാണ് ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർമാരായി ജോലി നോക്കുന്നത്. ഇവരെ കൊണ്ട് ഐ പി എസുകാരൻ്റെ തുണി കഴുകി വിരിപ്പിച്ചാൽ ഞാൻ അതിൽ പ്രതിഷേധിക്കും. അടിമത്തത്തിൻ്റെ കാലം കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ 184 പോലീസുകാരുടെ കുറവേയുള്ളൂവെന്നാണ് മുഖ്യമന്ത്രി അങ്ങ് നിയമസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി നൽകിയത്. എനിക്കത് തമാശയായിട്ടാണ് തോന്നിയത്. എം എൽ എമാർക്കൊപ്പം 4-5 പേർ വെറുതെ ഉണ്ട്. ഇവരെ മടക്കി സ്റ്റേഷനിലേക്ക് വിട്ടാൽ 1 മണിക്കൂറിനുള്ളിൽ ഈ കുറവ് നികത്താനാകും. സത്യം പറയുമ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിട്ട് കാര്യമുണ്ടോ? ബ്രീത്ത് അനലൈസർ എത്ര സ്റ്റേഷനുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പരിശോധിക്കണം. യാഥാർത്ഥ്യം പറയാൻ കെ ബി ഗണേഷ് കുമാറേ വരൂ. അത് പറയുമ്പോൾ ഭരണമുന്നണി വിട്ട് പ്രതിപക്ഷത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് നമ്മുടെ സാക്ഷാൽ കെ ബി ഗണേഷ് കുമാർ. നല്ല നടനാ, എം എൽ എയാ അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഞാനൊരു സംഭവം ഓർക്കുന്നു. ഈ സാരോപദേശം പറയുന്ന കെ ബി ഗണേഷ് കുമാറിൻ്റെ അച്ഛനിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ മുതൽ എം എൽ എ, മന്ത്രി, എം പി, കോർപ്പറേഷൻ ചെയർമാൻ വരെ ആയിരുന്നിട്ടുണ്ട്. അധികാരമില്ലാത്ത അധിക നാളൊന്നും ആർ ബാലകൃഷ്ണപിള്ള ഇരുന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അധികാരസ്ഥാനങ്ങളിലേ അദ്ദേഹം 99% ഇരുന്നിട്ടുള്ളൂ. അദ്ദേഹം പോലീസ് അകമ്പടിയോടെ എവിടെയും പോയിട്ടുള്ളൂ. ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ സുരക്ഷയ്ക്ക് നിൽക്കുന്ന പോലീസ് സല്യൂട്ട് ചെയ്യണം. സല്യൂട്ട് ചെയ്തില്ലെങ്കിൽ ആ പോലീസ് തൻ്റെ തൊപ്പി അവിടെ കാണില്ല. അന്ന് എല്ലാവരും പറയായിരുന്നു അദ്ദേഹം മാടമ്പിയാണെന്നൊക്കെ. ശരിയാണ്, മാടമ്പിമാരെ അങ്ങനെയൊക്കെ ചെയ്യൂ. ഇപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞു മാടമ്പിമാരുടെ കാലം കഴിഞ്ഞു എന്ന്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിന് കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കണം. ഇല്ലാതെ അദ്ദേഹം കാറിന് പുറത്തിറങ്ങില്ല. ഈ സാരോപദേശം പറയുന്ന മകൻ ഗണേഷ് കുമാർ എത്രയോ തവണ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് നേരിട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനല്ലേ. ഒരിക്കൽ പോലും അദ്ദേഹത്തോട്, അതായത് ഈ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ ഈ അഭിപ്രായം? പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല, ഇനി പറയാൻ പറ്റില്ല. ഇനി താങ്കൾ മന്ത്രിയായിരുന്നപ്പോൾ എസ്കോർട്ടും പരിവാരങ്ങളും ഇല്ലാതെ യാത്ര ചെയ്തിട്ടുണ്ടോ? കാവലില്ലാതെ വീട്ടിലും ഓഫീസിലും ഇരുന്നിട്ടുണ്ടോ? ഗൺമാൻ ഇറങ്ങി ഡോർ തുറക്കാതെ ഏമാൻ കാറിന് പുറത്തിറങ്ങിയിട്ടുണ്ടോ? എന്തേ അന്നൊന്നും ഈ അഭിപ്രായം കേട്ടില്ലല്ലോ. താങ്കൾ ആദ്യം അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം, എന്നിട്ട് വിമർശിക്കണം. ഇപ്പോൾ അധികാരമില്ലാത്ത ചൊറിയും കുത്തി നടക്കുമ്പോൾ ആരെങ്കിലും കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കുമോ? താങ്കളൊരു മന്ത്രിയായിരുന്നെങ്കിൽ ഇത് പറയുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ താങ്കൾ വായിൽ വരുന്ന എന്തും വിളിച്ചു പറയും. കാരണം മന്ത്രിയാക്കാഞ്ഞതിൻ്റെ കുശുമ്പ്. വാ തുറന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇപ്പോൾ താങ്കൾ ചെയ്യുന്നത് എവിടെ പോയാലും ക്യാമറയും തൂക്കി പിന്നാലെ വരുന്ന യൂട്യൂബർമാരെയും കൊണ്ടല്ലേ. താങ്കൾ മുള്ളിയാലും ചുമച്ചാലും അവർ അങ്ങ് സോഷ്യൽ മീഡിയയിലെടുത്ത് പോസ്റ്റും, അതിന് താഴെ കുറച്ച് കമൻറ്റുകൾ വരും. അത് കണ്ട്
കൊടകൊടാന്ന് ചിരിച്ച് രസിക്കും. അതല്ലേ താങ്കൾ ചെയ്യുന്നത്? വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ആരുടെ മെക്കിട്ടും കയറാം. ഇനി പോലീസുകാരോട്, നിങ്ങൾ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് പറയാൻ പറ്റാത്തടത്ത് വെച്ചതല്ലേ? നിങ്ങളെ സാക്ഷിയാക്കിയ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ അയാൾ വിമർശിച്ചത്, നിങ്ങളത് ആസ്വദിച്ചു, ആരും ഒരു വാക്കുപോലും എതിർത്ത് പറഞ്ഞില്ല. അതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടത്? പോലീസ് സേനയ്ക്കൊരു പ്രോട്ടോക്കോളുണ്ട്. അത് ആര് ഭരിച്ചാലും അങ്ങനെ തന്നെയാണ്. അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഒരു പ്രോട്ടോക്കോളേ ഉള്ളൂ. അത് പാലിക്കണം. പാലിക്കാൻ വേണ്ടിയാണ് പ്രോട്ടോക്കോൾ വെച്ചിരിക്കുന്നത്. ഗണേഷ് കുമാറിന് ജലസിയാണ്. അതിൽ നിങ്ങൾ സാക്ഷികളാവരുത്. നിങ്ങളെ കൂടി അയാൾ വെള്ളത്തിലാക്കും. അല്ല, വെള്ളത്തിലാക്കി. ഇനിയെങ്കിലും വടി കൊടുത്ത് അടി മേടിക്കരുത് പോലീസേ.